പഠിക്കുക ഏത് കാലത്തും ആവാം, മനസ്സിൽ ഉറക്കാൻ ചെറുപ്പകാലത്തോളം നന്നായിട്ടൊരു കാലമില്ല. പക്ഷെ ശരീരം വഴങ്ങണമെങ്കിൽ ചെറുപ്പമാണത്, അത് കൊഴുപ്പുണ്ട്. അതാണല്ലോ ആ കാലത്ത് അഭ്യാസമാണ്. യാമരകോശവും സിദ്ധരൂപാധി സംസ്കൃത പാഠശാലയിലാണോ പഠിച്ചത്? അല്ല, അത് കുടുംബത്തിൽ തന്നെ. അമ്മമാര്. അപ്പൊ ഈ സംസ്കൃത പാഠശാലയല്ലോ? സംസ്കൃത പാഠശാലയിൽ കാവ്യങ്ങൾ, രഘുവംശം, ശ്രീകൃഷ്ണവിലാസം, കാവ്യം, അപ്പോഴൊന്നിന്റെ സമ്പ്രദായങ്ങൾ പഠിച്ച് പഠിച്ച് അതിൻ്റെ ഒരു സമ്പ്രദായം ഉണ്ടാവണ്ട. എന്നാലല്ലേ ഒരു പദ്യം കിട്ടിയാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അതിനുള്ള പണികൾ എല്ലാ കാവ്യങ്ങളൊന്നും പഠിക്കണ്ട, ഏതെങ്കിലും രണ്ടോ മൂന്നോ കാവ്യം നോക്കിയാൽ കാവ്യത്തിൻ്റെ സമ്പ്രദായം എന്താണെന്ന് അറിയാൻ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ രണ്ടു കൊല്ലം വേണം പഠിച്ചു. എങ്ങനെയായാലും അത് കുറച്ച് ഒരു കാവ്യത്തിലെ ഒന്ന് രണ്ട് സർഗം പഠിക്കുക കഴിഞ്ഞാൽ പിന്നെ അത് ആ കാവ്യം നോക്കണ്ട. ഇതാണ് സമ്പ്രദായം അങ്ങേറ്റം വരെ പഠിപ്പിക്കും. അപ്പം അതിലുള്ള വിഷയം മനസ്സിലായില്ലേ? പിന്നെ സ്വന്തമായിട്ട് പഠിച്ച് അർത്ഥം മനസ്സിലാവാറായി ഇതൊക്കെ വൈകിയും വേണം. അപ്പം ചരിത്രങ്ങളൊക്കെ മനസ്സിലാവും അതിലെന്തെല്ലാം ആ കവി പറഞ്ഞിട്ടുള്ളത്, അതിലുള്ള ആശയം എന്താണ്, ആ കവിയൊക്കെ അങ്ങനെ നടക്കണം. ശരിക്കും ഒരു തൊഴിൽ ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോഴുള്ള ഒരു തൊഴിൽ കാലിന് വെറുതെ ഇരിക്കാൻ സമയം കിട്ടില്ല. വിദ്യാർത്ഥി ആയിട്ട് എത്ര കാലം അവൻ ജീവിക്കണോ അത്രയും കാലമേ ആ വിദ്യയുടെ നിലനിൽപ്പുള്ളൂ. അത് കഴിഞ്ഞാൽ മറക്കും. ഇപ്പോൾ ഒരു കൊല്ലം ഒരു ആറ് മാസം പ്രവർത്തിക്കാണ്ടിരുന്നാൽ പറ്റില്ല ഈ പ്രവൃത്തി. ഭക്ഷണം പിടിച്ചതാ അത് വേണ്ട, അത് അഭ്യസിച്ചിട്ടാക്കണത്. അതാ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൂടിയാട്ടല്ലേ അത് പറ്റില്ല. അല്ല ആദ്യം അഭ്യസിക്കുമ്പോഴേ എത്ര കാലം ശരിക്കും ചെയ്യും അങ്ങനെ ഒന്നും കണക്കൊന്നും ഇല്ലല്ലോ അഭ്യസിക്കണേന്. ചെയ്യാറാവണമെങ്കിൽ നിത്യം നമുക്ക് അഭ്യാസം, അതാണ് നിത്യം അഭ്യസിക്കുക. അഭ്യാസം എന്ന് പറഞ്ഞാൽ അത് എന്നും വേണ്ടതാ. പഠിക്കുക ഒരു ദിവസം മേഖലയിൽ കുറച്ച് പഠിക്കുക, അഭ്യസിക്കുക അത് പറ്റില്ല. അഭ്യാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വൃത്തിയാക്കുക. നമ്മുടെ പ്രവൃത്തിയുടെ സമ്പ്രദായം ഉണ്ടുക. ബുദ്ധിമുട്ട് മറ്റേ കാട്ടുമ്പോൾ അതിൻ്റെ സ്ഥാനം കാട്ടുന്ന സമ്പ്രദായം അതിനനുസരിച്ച് കണ്ണ ഇതൊക്കെ കൂടി വരണമെങ്കിൽ കുറച്ച് കാലം അതിലൊക്കെ ഓരോന്നോരോന്നായിട്ടാണ് തുടങ്ങുക. എന്നിട്ട് അതൊക്കെ പോയിട്ട് ഒരുമിച്ച് കൂട്ടി നേരെയാക്കണം. അപ്പോൾ അത് അന്യന്മാർക്ക് കണ്ട ഏ ഇന്ന് തോന്നാറാവണ്ടേ, കുറച്ച് കാലം തന്നെ വേണം. ഏതാ ചുരുങ്ങിയൊരു എട്ടുപത്തോ അല്ലെങ്കിലും രണ്ടും കൂടി പ്രയത്നം ചെയ്യണം. ഇതിന് രണ്ടും കൂടി ഒരേ കാലത്ത് നടക്കും, വേറെ പഠിക്കാനില്ലെങ്കിൽ. അതിനൊക്കെ വെളുപ്പം കാലത്ത് രാത്രി ഒക്കെയാണ് ഈ അഭ്യാസത്തിന്റെ സന്ദർഭങ്ങൾ. അത് വെളുപ്പം കാലത്തും ആവാം രാത്രി ആവാം, പക്ഷേ അധികം രാത്രിയാണ് നടക്കുക. സദ്യ മലത്ത് വെളിച്ചം സൂര്യരശ്മി ഉള്ളപ്പോൾ വയ്യാന്നുണ്ട് കണ്ണിന് കയറാതെ. നെയ്യൊഴിച്ചിട്ടാണ് നെയ്യ് പരട്ട കഴിഞ്ഞ കഴിയെ കഴിച്ച് കുറച്ച് തിരുമ്പം ആ ഇതിനൊക്കെ ഒരു ഇത് കിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് ആവാം. സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് മുഖത്തൊക്കെ ആവാതെ ബലത്തിനൊക്കെ നല്ലതാണ്. ഈ മെഴുക്ക് നമ്മുടെ സ്ഥിരകൾക്കൊക്കെ ഒരു അയവ് കിട്ടാൻ നല്ലതാണല്ലോ. അതിനാണ് അത് ഒഴിച്ചല് വേണം നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്ക് തുടങ്ങുന്ന വെച്ചാൽ ഒഴിച്ചലൊന്നും വേണ്ട. വയസ്സായിട്ടുള്ള ആളുകൾ 15 വയസ്സൊക്കെ ആയിട്ടാണ് പഠിക്കാൻ. ഒരു പ്രായം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പഠി എത്ര ഉത്സാഹം ഉണ്ടെങ്കിലും മനസ്സ് വിചാരിച്ച പോലെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. മനസ്സിൽ വിചാരിച്ച സാറ്റി ഉണ്ടെങ്കിൽ പറ്റും, മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ കിട്ടും. അതിപ്പോ അത് പഠിക്കണം, നമുക്ക് ഒന്നാമത്തെ കിട്ടാണ്ട് വരിക. പക്ഷെ ശരീരം വഴങ്ങി കിട്ടണമെങ്കിൽ ഒഴിച്ചലൊക്കെ പോകാൻ വേണ്ടിയില്ല. അതിന് ഒഴിച്ചലൊക്കെ വേണം, നമുക്ക് കിട്ടും ഒഴിച്ചലുകൊണ്ട് കിട്ടും. എന്തെല്ലാം അഭ്യാസങ്ങൾ ഒഴിച്ചിലോട് തുടങ്ങും. അഭ്യാസികൾ കാരണം ഉണ്ടാകുന്നത് എന്താ സർക്കസിൽ പറ്റും. നമുക്ക് അഭ്യാസം ചിലപ്പോൾ കുട്ടിയിലെ തുടങ്ങിയിട്ടുണ്ടാവില്ല, അന്ന് കുട്ടിയിലെ തുടങ്ങും. അപ്പൊ ഞാൻ ബോംബെയിൽ പോയിട്ട് അവിടെ ഒരു 10 ദിവസം താമസിച്ച് അവർ എന്താ ചെട്ടിയാരോ അങ്ങനെ എന്തോ ഒരു വലിയ ധനികനാണ്. പലരെയും എല്ലാ പാട്ടുകാരും വരലും അവരുടെ വീട്ടുകൾ കാട്ടലും അങ്ങനെയൊക്കെയുണ്ട്. അതിൽ ചില അഭ്യാസങ്ങൾ കൊണ്ട് നിന്നിരിക്കുന്ന അങ്ങനെ രണ്ടാമത്തെ കാര്യം ഇതെല്ലാം വിദ്യകളെ നമുക്ക് വായ്പകൾ തോന്നുന്നു. നമുക്ക് ഈ മനസ്സാ വിചാരിക്കാൻ പറ്റില്ല, വളരെ കാലം അഭ്യസിച്ചാലേ തന്നെ പറ്റുള്ളൂ. കയ്യ് കൊണ്ട് പിടിക്കാതെ കൊണ്ട് മരത്തുമലയ്ക്ക് അങ്ങനെ ചാടി കാലം കൊണ്ട് കാലങ്ങൾ കിട്ടാൻ പറ്റുമോ? എന്നിട്ട് ഇങ്ങനെ കൈ വിട്ട് ഇങ്ങനെ മരുന്നെടുക്കാറുണ്ട്. കാൽ പകർത്ര ആ മരത്തുമ്മ കിട്ടിയിട്ടുണ്ടാവും.
മുന്നോട്ട് അഭ്യാസങ്ങളാണ്. പക്ഷെ അതൊക്കെ എപ്പോഴാണ് അവസാനിക്കാൻ നിശ്ചയമില്ല കേട്ടോ, പെട്ടെന്ന് ആവാം വിരോധമൊന്നുമില്ല. വായു ഒന്ന് വിണങ്ങിയാൽ സംഗതി കഴിഞ്ഞു. അത് കൂടാതെ കണ്ടേ, പക്ഷേ അത് പോകാതെ കണ്ട് ഇങ്ങനെ ആക്കി എടുക്കണ്ടേ. സർക്കസ് കാര്യത്തെല്ലാം കണ്ടിട്ടുണ്ട്, ഓട്ടം ചാട്ടം ഇങ്ങനൊക്കെ അത്ഭുതപ്പെട്ടും പ്രാവുന്ന രൂപത്തിൽ കാട്ടുന്നില്ലേ. അല്ല അതൊക്കെ കുട്ടിയിലെ തുടങ്ങിയിട്ടല്ലേ, പ്രായമായിട്ട് തുടങ്ങിയിട്ട് പറ്റില്ല. പ്രായമായിട്ട് തുടങ്ങിയാലൊന്നും പറ്റില്ല. അതാ പറഞ്ഞ കുട്ടിക്കാലത്ത് ജീവിക്കണം എന്നാ ഏത് പണി ആവാ. ഇതിന് കൂത്തിന് വേണ്ടിട്ട് ഏതൊക്കെ പുസ്തകങ്ങളാ ആദ്യം സംസ്കൃതം പഠിക്കുക, ആദ്യത്തെ പ്രയോഗം അതാ. പിന്നെ കൂത്തിന്റെ ആവശ്യത്തിനുള്ളത് സംസ്കൃതം പഠിച്ചങ്ങനെ പഠിച്ചു തുടങ്ങി ഏതാണ്ട് ഒരു 10-15 വയസ്സ് 12 വയസ്സ് 13 വയസ്സൊക്കെ ആയാൽ പിന്നെ കൂത്തിനെ സംബന്ധിച്ച പുസ്തകങ്ങളായി ഓരോന്ന്. ഇപ്പൊ പല കൂത്തിന്റെ പേരിൽ പലതും ഉണ്ടല്ലോ, കൂടിയാട്ടം, പ്രബന്ധം, അത് ആ വർഷങ്ങൾ. ഇപ്പൊ രാമായണം പഠിപ്പിക്കുക, അഞ്ചാല കാവ്യം വലിയ പഠിപ്പിക്കുക, പദം, വിഭക്തി, അന്വയം, അർത്ഥം, അങ്ങനെയെല്ലാം അതേ രൂപത്തിലാണ് ഈ പ്രബന്ധങ്ങളൊക്കെ പഠിപ്പിക്കുക. അത് ഇപ്പൊ രാമായണം പ്രബന്ധം മുഴുവൻ പഠിപ്പിക്കണമെങ്കിൽ അവരെ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ എങ്ങനെയായി 2 കൊല്ലം 3 കൊല്ലം ചെയ്യേണ്ടി പറ്റില്ല. ദിവസം 1-2 പറ്റിയല്ലേ പഠിക്കുള്ളൂ. അപ്പൊ 2-3 കൊല്ലം കൊണ്ടേ അത് കൊല്ലു. അപ്പൊ ഇങ്ങനെ അങ്കുലിയാൻ വെക്കുന്ന അതിലും വേണം ഇത്രയും കാലം. രണ്ടു കഴിയുമ്പോഴേ പദ്യങ്ങൾ കുറയല്ലേ, അതിൻ്റെ ചടങ്ങുകൾ, അത് കാലമൊന്നുമില്ല എന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ കാരണന്മാരൊക്കെ വെളുപ്പം കാലത്ത് മായിക്കാരാണ്ടിൻ്റെ തലേദിവസം കൂടി കണ്ണൽ കഹറും ചുരിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വെളുപ്പം കാലത്ത് എണീറ്റ് കടിക്കാൻ വേണ്ടി ഇരിക്കും, എന്നിട്ട് കണ്ണു സാധിക്കുക കണ്ണത്താൽ. എന്തിനാ അത് ആ ജന്മത്തേക്ക് ഉപയോഗം ഉണ്ടായിട്ടല്ല, ആ വാസന കാണാമെന്ന് പറയും അടുത്ത ജന്മത്തിലേക്ക്. അങ്ങനെ ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെ 10-12 വയസ്സായപ്പോഴേക്കും നല്ല ഉത്സാഹം. അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്, ഏതാണ്ട് ഒരു ഇവിടെ ഞാൻ തുടങ്ങിയത് 106 തൃശ്ശൂരില്. 106 അപ്പൊ ഇപ്പോ 65 ആയി. അതിനുശേഷമാണ് കുറേ ശ്രമിച്ചാലും കഴിഞ്ഞത് വേഷത്തിന്. വന്ന് വാക്കുന്നില്ല, വാക്കും വീട്ടിൽ പഠിക്കണം തന്നെയായിരുന്നു മോഹം. പഠിപ്പിക്കില്ല എന്ന് വരും. ഇംഗ്ലീഷ് പഠിക്കണം, അവൻ്റെ അമ്മാവൻ ഇംഗ്ലീഷ് മാസം സ്കൂളിൽ മാസമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതാണ് കൂടുതലും മനസ്സിലന്ന് കയറിയത് എന്നല്ല. അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞ ഹെഡ്മാസ്റ്ററൊക്കെ ആയി. 3-ാമത്തെ ആള് നാരായണ മാമൻ മഹർഷി ഡബിൾ കിട്ടിയിട്ടു. പക്ഷെ സംസ്കൃതത്തിന്റെ ജ്ഞാനുണ്ട്. അന്ന് കുറച്ച് സംസ്കൃതം പഠിച്ചാൽ മതി, ഇതല്ല പഠിപ്പിക്കുന്ന രീതി. മനസ്സിലാവാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഇപ്പൊ നാരായണ ചാരിയൊക്കെ പറഞ്ഞു തരാൻ കുറച്ച് എളുപ്പമില്ലേ. അതിനുള്ള മതി, അതിൻ്റെ കാര്യമായിട്ടുള്ള കാതലായിട്ടുള്ള കാര്യം പറയും. അത് സംസ്കൃതം പഠിപ്പിക്കണേനൊരു സമ്പ്രദായമുണ്ട്. ആ രൂപത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ട്. അങ്ങനെ പഠിപ്പിക്കും. എന്നിട്ട് എപ്പോഴാണ് ഇംഗ്ലീഷ് പിന്നെ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല? ഏയ് അവർ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നും ഇല്ലായിട്ടിരുന്നു. കല്ലു കൊള്ളുമ്പോൾ കുറച്ച് വരുന്ന ചെറുതായിട്ട് വായിക്കും, ചിലത് പഠിക്കുമ്പോഴും ചിലത് കല്ലുകൊള്ളും. അങ്ങനെ പിന്നെ കുറച്ച് കിട്ടും. ഒരു കാരണം ഒരു മരിക്കു കഴിഞ്ഞപ്പോഴാണ് ഏതെങ്കിലും ഒന്ന് പഠിക്കാൻ ശേഷം. അപ്പോൾ ഇതാണല്ലേ പഠിപ്പിക്കുള്ളൂ എന്ന് പറയുന്നു. നാട് വേണം അന്ന് മലയാളം കൂടിയാട്ടത്തിന് ഉത്സാഹം തുടങ്ങി. പിന്നെ തവഷമൊന്നുമില്ല, വേഗം വേഗം കൂടി 5-6 കൊല്ലമാണ് നല്ലോണം പ്രവർത്തിക്കാറായി. മറ്റു മറ്റവർക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, ഇതവരവർക്ക് വേണ്ടിയിട്ടാണ് മാറ്റം വന്നത്. ഇദ്ദേഹം വല്ലാണ്ട് ശാസിക്കുക അതെങ്ങനെയായിരുന്നു? പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് പ്രകാരം കൊള്ളത് പറ്റില്ല. വലിയ സ്കൂളിലെ നിയമം കൊണ്ടൊന്നും കുട്ടികൾ നന്ദിപ്പോയില്ല. വഴി കഴിക്കാതെ ഇവിടെ പോകണോ? ഭയം തന്നെ വേണം മനുഷ്യൻ. നല്ല പണിയെടുക്കുള്ളൂ. ആരൊന്നും പറഞ്ഞില്ല, പഠിച്ചില്ല. നീ പഠിച്ചോന്നും പറഞ്ഞിട്ട് വിട്ടോണ്ടൊന്നും കാര്യമില്ല എന്നർത്ഥം. ഇപ്പൊ നിഷ്കർഷിക്കാനാ പഠിക്കാൻ പറഞ്ഞാൽ എന്താ
പറഞ്ഞ ആ അവർ പറഞ്ഞു തരുന്ന വിഷയം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കലല്ലേ, അതിന് ആരെയും പേടിയില്ല എന്നാലോ. അപ്പൊ മാസ്റ്റർ ഒന്നും പറയില്ല, പഠിച്ചാലും പെണ്ണില് പഠിച്ചില്ലെങ്കിലും ഇല്ല എന്നുള്ള നിലക്കിൽ അവളെ നിൽക്കണം. അവിടെ ചെല്ലുമ്പോൾ അവര് പറഞ്ഞു കൊടുക്കാതെ അവരുടെ കയറല്ലേ പറഞ്ഞു കൊടുക്കും. വീട്ടിലും ആരും നിഷ്കരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ കണ്ടു പറയാനായിട്ട് പാഷവും. അപ്പൊ ഇല്ല, അത് പഠിപ്പില്ല, പഠിച്ചു ആ ദിവസം കഴിഞ്ഞു ആയുസ് കളയാ എന്ന് അതിന് പറയാം. ആയുസ് അങ്ങനെ പാഴാക്കി കളയുക. രാമചാര്യ ഞങ്ങളുടെ പഠിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കൂത്തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയുള്ളൂ. തൃശ്ശൂരെ ഒരുമിച്ച് നാലിലാണ് കൂത്തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളൂ. പാങ്ങോട്ടെ പഠിക്കലൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞു. കൂത്താദ്യം പറഞ്ഞത് എവിടെ? ഇവിടെ. ഞാനോ? അല്ല, തിരുവനന്തപുരമല്ല, അതാണ് പരദേവത. അവിടെ ഏതാ പറഞ്ഞേ? ഏതാ പറയാ? അങ്ങനെയൊന്നും ഇല്ല. ഏതാ അവിടെ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും അപ്പൊ കൃഷി അധികം വേണോ അഭിപ്രായം പറയാ? ആദ്യം പറയാം. ഗണപതി നല്ല എല്ലാത്തിനും, അതുകൊണ്ട് ആദ്യം ഗണപതിപ്പറയും. എത്ര വയസ്സ് കൂടി വന്നാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ആവട്ടെ, അതിൽ കൂടുതലൊന്നും വേണ്ട. എത്ര വയസ്സിലാ പതിനൊന്നാമത്തെ വയസ്സിൽ? അത് അരങ്ങേറ്റം. പതിനൊന്നാമത്തെ വയസ്സിൽ അരങ്ങേറ്റം. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അരങ്ങേറ്റത്തിന് വേഷാ വാക്കല്ല, മറ്റൊരു പതിനഞ്ചാമത്തെ വയസ്സിൽ. അപ്പൊ ഇപ്പൊ പതിനഞ്ച് വയസ്സൊക്കെ ആയിട്ടില്ലേ ഇവിടെ ആർക്ക് കുട്ടികൾക്ക്? അവിടെ അവിടുത്തെ കുട്ടികൾക്ക് പതിനഞ്ചൊക്കെ ആയിട്ടില്ലേ? അവർക്ക് വാക്ക് പറ്റില്ല ആർക്ക്? അവിടെ അവരിത് പഠിച്ചില്ല, ഒന്നും പറ്റില്ല. അതെങ്ങനെ പഠിപ്പിക്കും? അതെങ്ങനെ പഠിക്കും? കേട്ടു വശാവണം, അത് തന്നെയാണ് അതിന്റെ പ്രധാനം. ആ പറയുന്ന പദങ്ങൾ എടുത്ത സംസ്കൃതം പഠിക്കുമ്പോൾ അതിനാണല്ലോ സമ്പ്രദായം. ഓരോ പദങ്ങളും ചൊല്ലി പ്രത്യേക സമ്പ്രദായമല്ലേ അത്? ആ സംസ്കൃതം കുറച്ച് പഠിക്കണം, ആ ഒരു വഴി മനസ്സിലാവും. ഇപ്പൊ ഈ സ്കൂളിൽ കൂട്ടുകൾ പറയുന്ന കുട്ടികളൊക്കെ പഠിച്ചിട്ടാ ആരെങ്കിലും വിളിച്ച് ഒരു മാസം അടുത്തിരുത്തി അങ്ങനെ പറയുക, ഇങ്ങനെ പറയുന്നു പറഞ്ഞൊക്കെ പറഞ്ഞു കൊടുപ്പിക്കും. അത് കഴിഞ്ഞാൽ അവർ ഇതുവിടെ പറഞ്ഞു ഛർദിക്കണം കുട്ടികൾ, അർത്ഥയാക്കി അവർ ഛർദിച്ചു കഴിഞ്ഞു. അങ്ങനെ അല്ല പറ ശരിക്കും അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഏതായാലും അവരുടെ ഇംഗ്ലീഷ് പഠിക്കുക കഴിയട്ടെ. പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ, കൂടിയാട്ടം പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മറ്റേ കോളേജിലും പഠിക്കുന്നുണ്ട്. അല്ല, വേറെ എന്തെങ്കിലും കോളേജിൽ പഠിക്കുക കഴിയുമ്പോൾ അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നതാണ് അവരുടെ വിചാരം. അത് ആ കിട്ടാൻ അങ്ങനെ ജീവിക്കട്ടെ. ആ എന്റെ ഉദ്ദേശം നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു വരുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. കൈക്കൂലി കൊടുത്തിട്ട് ഉദ്യോഗം മേടിക്കൽ ഉണ്ടാവില്ല. ഇക്കാലത്ത് അത് കിട്ടും, കൊടുക്കാണ്ടോട്ട് കിട്ടൂല. അത് തീർച്ചയായിട്ടേ. അപ്പോൾ പിന്നത്തെ ജോലി ഉണ്ടാവുന്ന അപ്പം നോക്കിക്കോളും, അല്ലാണ്ട് പിടിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. നിർബന്ധമായിട്ട് വന്നാണ് പിന്നെ ജീവിക്കാൻ അത് ഇതുകൊണ്ട് പറ്റില്ല എന്നാണ് ഒരാക്ഷേപം. ഭൂമി ഉണ്ടായിരുന്നു പോയില്ലോ, പിന്നെ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഉള്ളതെന്നാണ് ഒരാക്ഷേപം. അങ്ങനെ ഒരിക്കലും ഒഴിവില്ല. തൊഴിൽ നന്നായിട്ടൊക്കെ എടുക്കാറായോ അവന് ജീവിക്കാൻ പറ്റും. എന്താണ് അല്ല, ജനങ്ങൾക്ക് ആവശ്യമായിട്ട് ഹിതായിട്ട് തോന്നുന്ന രൂപത്തിൽ പ്രവർത്തിച്ചാൽ അവൻ നല്ലവനായി അല്ലേ? കക്കൂസ് വരാക്കണവനാ അനുഭവിക്കാറുണ്ട് അല്ലേ? ആരാ അത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അധികം വൃത്തിയാക്കിയിട്ട് നേരെയാക്കാൻ നമ്മൾ നോക്കില്ല. അപ്പൊ അതിലും നന്നാവണ കൂടുതൽ പ്രവൃത്തി കിട്ടും അല്ലേ? പ്രവൃത്തിയുടെ പ്രതിഫലം കിട്ടാൻ ജീവിക്കല്ലേ? ഇപ്പോഴും അതല്ലേ, സ്കൂളിലാണെങ്കിലും അതല്ലേ. പിന്നെ മറ്റൊരു കുറച്ച് വരുമ എന്റെ ജോലി തന്നല്ല മറ്റവന്റെ ജോലി മതി എന്ന് തോന്നാത്തൊരു കാര്യ. പക്ഷെ നല്ല പ്രേക്ഷകര് വേണ്ട പോലെ ഇല്ലെങ്കില് കാണാനും ഉള്ള ആൾക്കാര് നല്ലോണം കിട്ടില്ല. കുറച്ച് കുറച്ചാളൊക്കെ ഉണ്ടാവും, പറഞ്ഞു 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 നേരെയാവണം. ഈ കേക്കാരാവല് ജനങ്ങൾ തന്നെയാണ് അങ്ങനെ ആക്കണത്. കേൾക്കാൻ ധാരാളം ആളുകളൊക്കെ പറഞ്ഞാൽ നന്നാവേണ്ടി വരില്ല. ഗുണദോഷം അവർ പറയുകയും ചെയ്യും, പിന്നെ അറിവ് അനുഭവപ്പെടുകയും ചെയ്യും. നമ്മൾ പറഞ്ഞത് അവിടെ ഫലിക്കുന്നില്ല എന്നുവെച്ചാൽ ഫലിപ്പിക്കാൻ എന്താ വേണ്ടതെന്ന് അവർ നോക്കില്ല പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നന്നായി വരിക.
പ്രയത്നവും ദൈവാധീനവും രണ്ട് ക്ലാസ്സിലും കൂടെ വെച്ചാൽ ഒപ്പം നിൽക്കണം. കുറച്ച് കൂടുതലുണ്ട് വേണ്ടത് ദൈവാധീനമാണ്. ഇന്നിപ്പോൾ ഒട്ടും ഇല്ലാത്തതാകാം. കാര്യം ഞാൻ പറയാം, ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അത് നന്നായി ഇത് നന്നായി തോന്നണ്ട പറയുക. ഞാൻ കഴിക്കാം നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നിയിക്കാൻ എന്താ കഴിക്കണം? മനുഷ്യപ്രയത്നം കൊണ്ട് സാധ്യമല്ല അത്, അറിയോ? എന്ത് പറഞ്ഞാലും അതൊക്കെ നന്നായി എന്നിങ്ങനെ തോന്നണ്ടേ കേൾക്കണമുള്ളത്. അതിനാണ് ദൈവാധീനം. ഓ അപ്പോ ഇത് രണ്ടും ഒരേ തൂക്കത്തിൽ നിൽക്കണം. അങ്ങനെയുള്ള കാലത്ത് നേരെ പോകും. ദൈവമില്ല ദൈവമില്ല എന്നൊക്കെ പറയലേ ഉള്ളൂ. കാര്യം നമ്മളെ കൊണ്ടു നടക്കുന്നത് ദൈവം തന്നെയാണ്. എന്താ ഇല്ല ഇവരൊക്കെ അസ്മാതികൾ തന്നെയാണ്. അപ്പം ഈ നിയമം വന്നപ്പോഴേ, ഭൂനിയമം വന്ന കാലത്തെ പിന്നുള്ള കുറച്ച് കാലത്തിന് ബുദ്ധിമുട്ട് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടിയാട്ടം പഠിപ്പിക്കുന്നതിന്റെ ഏർപ്പാടൊക്കെ തുടങ്ങുന്നത് വരെ. പിന്നെ ഡോക്ടർ സാഹിത്യ കുറച്ച് സഹായിച്ചെ, അടുത്തായിട്ട് 1000 രൂപ സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടിയാട്ടം പഠിപ്പിക്കാനായിട്ട് അനുവദിപ്പിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് 2-6 കൊല്ലം അങ്ങനെ തട്ടി കൂട്ടി അങ്ങനെ വെച്ചു കൂട്ടി. അപ്പൊ ആ കാലൊന്നും നീ വിചാരിക്കുന്ന യാത്ര ക്ലസിച്ചിട്ടുണ്ട്. മറ്റേ കേന്ദ്രമായിട്ട് ബന്ധിപ്പിച്ചത് ഇതൊന്നും നിത്യം പ്രയത്നം ഇല്ലല്ലോ. ചെലവിനുള്ള മണമൊന്നും കിട്ടില്ല. കുടുംബത്തില് ആളെ ഇട്ടുപത്ത് ഉണ്ടെങ്കിലും അതൊക്കെ കൂടി നടക്കണ്ടേ? അതെ. ഇതുമല്ലായിരുന്നു ആദ്യം ഏകദേശം ഫീസ് ഗവൺമെന്റ് കിട്ടിയത്? ഭൂനയത്തിന്റെ ദയം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വീട്ടിൽ പിന്നത്തെ 2 കൊല്ലം താമസിച്ചില്ല. അതിനു മുമ്പ് 1000 രൂപയുള്ളൂ രണ്ടാമത്തെ ശിഷ്യനും ഗുരുവാ അതിനും ഒരുപോലെ 500 രൂപയല്ലോ ഒരു അനുവാദം നിന്നു. അതുമ്പോൾ പിടിച്ചാണല്ലോ ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് എടുക്കുക കഷ്ടം. എന്നാൽ ശിഷ്യല്ലേ കുട്ടഞ്ചാക്കിയാറല്ലേ? കുട്ടഞ്ചാക്കിയായിരുന്നു ശിഷ്യൻ ആദ്യത്തെ. അതുകൊണ്ട് അയാൾക്ക് ഇത്രയും കിലോ ആയത്. അയാൾ 10-ാം ക്ലാസ്സിൽ 8-ലോ 8-ലോ 9-ലോ പഠിക്കുന്ന കാലത്താണ്. ഇവിടെ കുടിയേറ്റത്തിനല്ലെങ്കിൽ ആളില്ലല്ലോ അതിനൊരാളെ ഉണ്ടാക്കാൻ. അമ്മ തുടങ്ങിയതാ പണി. അത് മാത്രമേ പറയുള്ളൂ പഠിച്ചിട്ടുള്ളൂ. സ്കൂളും ഇതും കൂടിയിട്ടല്ലേ. അപ്പോൾ ആ പഠിപ്പത്രേ ഉള്ളൂ എന്ന് അർത്ഥം. പിന്നെ സ്വന്തം പ്രയത്നം കേട്ട് വരികയും അങ്ങനെയൊക്കെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടെന്ന് കേട്ടേണ്ടി. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ സമുദ്രാഹാരം നോക്കിയാൽ മതി. എന്താ അങ്ങനെയാണ് പറഞ്ഞേക്കണേന്ന് പറയാം. എൻ്റെ ഗുണദോഷം അല്ല. അപ്പൊ ഇടയിൽ ഇങ്ങനെ ഇത് തീരെ ശരിയാവില്ല അങ്ങനെ വന്നു കൂടിയാട്ടം വെച്ച് ഇതാവാൻ പറ്റില്ല എന്നുള്ള ആർക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നിയിരുന്നു? അതിനാളില്ലാണ്ടായി കൂടിയാട്ടത്തിന് ആളില്ലാണ്ടായി. അപ്പഴാ കുട്ടിനെ എങ്ങനെയെങ്കിലും പിടിച്ച് പഠിപ്പിക്കാന്ന് ശരി പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഉദ്യോഗം കിട്ടണം വേണമെന്നും പറഞ്ഞാൽ അദ്ദേഹത്തിന് പോകണം സ്കൂൾ മാസ്റ്ററാവാൻ പോകണമെന്നും പറഞ്ഞാൽ അതിനുത്സാഹിച്ചു. കൊടുങ്ങല്ലൂർ കുറച്ച് ദിവസം പോയി അവിടെ അവിടെ ഒരു സംസ്കൃതം പഠിപ്പിക്കാൻ ഒരു ഏർപ്പാട് പറഞ്ഞില്ലേ? അതിൽ കുറച്ച് ദിവസം പഠിച്ചു. കൊടുങ്ങല്ലൂർ എന്താ പഠിച്ച എന്തൊക്കെയാ അറിഞ്ഞോ? ശാസ്ത്രങ്ങളുടെ സമ്പ്രദായങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞില്ലേ? അതിനാ പോയി തർക്കം ഞാൻ പഠിക്കുമ്പോൾ തർക്കത്തിന്റെ പ്രതിപാദനം എന്താണ് ആ രീതിയിലാണ് എന്തെങ്കിലും പ്രതിപാദിക്കുക പറയുന്ന ശൈലി അതാ. അങ്ങനെ അതിൻ്റെ സമ്പ്രദായം മനസ്സിലാക്കണം. പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കൗശലങ്ങൾ വ്യാകരണത്തിൻ്റെ വിധികൾ അങ്ങനെ ചിലത് ഒക്കെ കൂടി അങ്ങനെ കുറച്ചൊക്കെ മനസ്സിലാക്കി. അല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം അത് എപ്പോഴെങ്ങനെയായിരുന്നു പകല അവിടെ നിന്ന് പഠിക്കല്ലേ? അപ്പൊ പകല പഠിപ്പിക്കാൻ അതെ അതെ. പക്ഷെ അധികം അതിൻ്റെ കഥകൾ പറയലേ ഉള്ളൂ. ഇവിടെ ഞാൻ എൻ്റെ കുടുംബത്തിലെ ആവശ്യമുള്ള തൊഴിലിൻ്റെ കുറേയൊക്കെ പഠിച്ചിട്ടാണ് പോയി ഇങ്ങനെ. അപ്പോൾ എളുപ്പമുണ്ട് പഠിപ്പിക്കുന്നവർക്കും. അത് നമ്മൾ ഇതൊക്കെ മറ്റേ അഭിനയക്കാരും തമ്പുരാൻ്റെ അടുക്കൽ 3 മണി മുതൽക്ക് 5 മണി വരെയൊക്കെ ഇരിക്കും വർത്തമാനം പറയാം. അതിനിടയ്ക്ക് അതിങ്ങനെ കേട്ടോ അന്ന് കേട്ടോ കുറേ ഇടയ്ക്ക് കാട്ടും വർത്തമാനം പറയും. രണ്ടും കൂടിയിട്ട് അങ്ങനെ. പിന്നെ ഇവിടെ വന്നാൽ സ്വന്തമായിട്ട് പണിയിരിക്കണം വാസസ്ഥലത്ത് വന്നാൽ. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയുള്ളൂ. പാദം ശിഷ്യ സ്വമേധയാ
പഠിപ്പിന്റെ കണക്കതാണ്. നാലാജിയാൽ പാടുമാകത്തെ, പഠിപ്പിക്കുന്ന ആള് നാലിലൊന്നേ പറഞ്ഞു തരുള്ളൂ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊന്നേ ആവുള്ളൂ എന്ന്. പാടുമാകത്തെ, പാടും ശിഷ്യാശ്രമേഖലയാ. ആ പറഞ്ഞു തന്നത് അത് അത് അതുപോലെ തന്നെ പിന്നെ പ്രയത്നിച്ച് കൂടുതൽ പോഷിപ്പിക്കേണ്ടത് ശിഷ്യന്റെ വേള, അങ്ങനെ ഒരു പേര്. അപ്പൊ പകുതി ചെയ്ത് പഠിപ്പിന്റെ പാദം സംരംഭരായിരിക്കുക, ഒരുമിച്ച് പഠിക്കുന്ന ആളുകൾ ഒരുമിച്ച് സംസാരിച്ചും കൊണ്ട് അങ്ങനെ അവർ മറ്റവരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ടൊന്നും നന്നാവാറുണ്ട്. അത് പാദം ശിക്ഷ പാദം കാലക്രമേണത് അതാണ് കൊടുക്കുന്നത്. അതിൻ്റെ പാകം വരിക എന്ന് പറയും, ഇരുന്നൊന്ന് പാകം വരിക, പാത്രപാകം എന്നൊന്നുണ്ട്. അവരവർ തന്നെ ഒന്ന് ആസ്വദിച്ച് അതിൻ്റെ ഗുണദോഷങ്ങൾ അറിയുക, അപ്പം പറയണ വാക്കിൻ്റെ രസീത്തും കൊടുക്കും. വെറുതെ പറയല് മാത്രമായി അവർ അങ്ങനെ പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് രസിക്കുമോ എന്ന് നോക്കാറാവണം. നമ്മുടെ കൂടെ തന്നെയല്ലേ അവരുടെ മനസ്സ്, അവർക്ക് രസം നമ്മൾ ചിന്തിച്ചാലറിയാം. ഈ പറയണതൊക്കെ മറ്റൊരാൾക്ക് ആവശ്യത്തിനാണെന്നുള്ള ബോധത്തോടു കൂടി പറയണം, അല്ലേ ഉള്ളൂ. വളരെ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടാവില്ല. ഇയാളുടെ ശ്രദ്ധ ഇല്ലാത്തത് എന്താ? പഠിപ്പിക്കണ ഛായ വരണം ഈ ഉപ്രവചനം പറയുമ്പോൾ. അവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ പഠിപ്പിക്കുക എന്നുള്ള ഛായയില്ല, അത്രത്തോളം അവർക്ക് ശ്രദ്ധിച്ച്. എന്നിട്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർക്കൊക്കെ അറിയാം അവിടെ വന്നിരുന്ന അങ്ങനെ ഇല്ല അങ്ങനെ ഇരിക്കുള്ളൂ കഴിയുന്നതുവരെ. എൻ്റെ അനുഭവം എങ്ങനെയാണ്? എന്താ അത് ഈ വരി ഒന്നാമത്തെ സംഗതി വേണമെന്ന് അവർക്ക് തോന്നണം. വേറെ ആളുണ്ടെങ്കിലല്ലേ കേൾക്കാൻ പറ്റൂ. പിന്നെ നിസ്സാരക്കാരുണ്ട്, അവരുടെ ഒന്നും കേട്ടാലൊന്നും കേൾക്കലേയില്ലോ. അതിനൊന്നും കൂടെ സ്വീകരിക്കാനൊന്നും കിട്ടില്ല. വേണം തോന്നാ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. തരക്കേട്ടില്ല എന്ന് തോന്നണ്ട, അങ്ങനെ തോന്നണ. കുറെ നമ്മുടെ ദോഷമുണ്ട്, നമ്മൾ കുറേ പഠിക്കൊണ്ടാണ് മറ്റു ശരിയല്ല എന്ന് തോന്നാൻ. പറയാൻ നേരെയില്ല കാര്യമില്ല എന്ന് തോന്നുന്നതെന്താ? അവരവൻ്റെ മനസ്സിൽ ഒന്നുമില്ലാതെ പിന്നെ നേരെ വലുതൊന്നും തോന്നില്ല. അപ്പോൾ എൻ്റെ രസീത്വങ്ങൾ അവരൊന്നും അറിയുമ്പോഴാണ് എൻ്റെ വെള്ളം വരിക.